സഹോദരങ്ങളായ യുവതി യുവാക്കളെ, മറ്റ് സംഘാടകരെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. ശരിക്കും വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഫംഗ്ഷനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ എനിക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ആളല്ല ഞാൻ. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളാണ് ഞാൻ. കാരണം എവിടെയും ജീവിത വിജയം കരസ്ഥമാക്കണമെങ്കിൽ അവിടെയുള്ള യുവതലമുറ സടകുടഞ്ഞ് എഴുന്നേൽക്കണം, പ്രവർത്തിക്കണം, പ്രവർത്തന സജ്ഞരായിരിക്കണം. എങ്കിൽ മാത്രമേ പ്രസ്ഥാനങ്ങൾക്ക് വിജയമുണ്ടാകൂ. അതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ശരിക്കും ആമുഖമായി ഏറ്റവും സന്തോഷമായിട്ട് പറയുന്നത്, ഒരു ലീഡറുടെ ക്വാളിറ്റി നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിച്ചു തന്ന, കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട യുവജന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി വിജീഷിനും അതിന്റെ കോർഡിനേറ്റർ അച്ഛൻ ബ്രൈറ്റ് അച്ഛനുമാണ്. കാരണം ഈ വളരെ ചുരുങ്ങിയ കാലമായതേ ഉള്ളൂ അവർക്ക് ഈ പദവികൾ കൊടുത്തിട്ട്. എനിക്ക് ആകുലതയുണ്ടായിരുന്നു. ഒരു കൊച്ചു പയ്യൻ, ഇവൻ ഏതുവരെ ഓടിയെത്തും? ഞാൻ ഇന്നാണ് ശരിക്കും അദ്ദേഹത്തിന്റെ പ്രഭാഷണം, ആ സ്വാഗത പ്രസംഗമൊക്കെ കേട്ടത്. എന്തുകൊണ്ടും വരുംകാല മഹാ ഇടവേക്ക് ഒരു ഭാവി വാഗ്ദാനമാണെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇന്നെത്തിയിരിക്കുന്ന യുവതി യുവാക്കളടുത്ത് എനിക്ക് നമ്മുടെ സഭയെക്കുറിച്ച്, നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ച് പറയുവാനുള്ളത്, വിഘടിപ്പെന്ന് എൻ്റെ സഹോദരൻ വിജീഷ് പറഞ്ഞാലും വിഘടനമില്ലാതെ ചരിത്രമില്ല. എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയൊക്കെ വിഘടനമുണ്ട്. ക്രിസ്തു യേശുവാണ് നമ്മുടെ മാർഗദർശി. യഹോവയായ ദൈവം നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠങ്ങളും സത്യവേദ പുസ്തകവും അത്ഭുതങ്ങളുടെ പുസ്തകമായ ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തന്നെ പഴയ നിയമത്തെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ദൈവിക ദർശനം കിട്ടി എന്നുള്ള ഒറ്റ കാരണത്താൽ യാക്കോബിന്റെ 11-ാമത്തെ മകനായ യോസഫിനെ സ്വന്തം സഹോദരങ്ങൾ സ്വപ്നം കിട്ടുന്നു, സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ സ്വന്തം സഹോദരങ്ങളെടുത്ത് പൊട്ടക്കിണറ്റിലിടുകയാണ്. അതുകൊണ്ടും കലിപ്പ് തീർന്നില്ല. നേരെയെടുത്ത് മിത്യാന കച്ചവടക്കാർക്ക് സ്വന്തം സഹോദരങ്ങൾ ഈ യോസഫിനെ വിൽക്കുന്നു. അത് കഴിഞ്ഞ് ഓടിപ്പോയ യോസഫിന് ചെയ്യാത്ത കുറ്റത്തിന് പോത്തിഫറിന്റെ വീട്ടിൽ വെച്ച് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം ആകമാനം നോക്കിയാലും നീണ്ട 77 വർഷം ഇടിഞ്ഞു നെബുക്കദ്നേസർ രാജാവിനാൽ പൊളിക്കപ്പെട്ട യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കുവാൻ യഹൂദനായ വ്യക്തികൾ വന്നപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത്? അവിടെ എതിർത്തത് മറ്റാരുമായിരുന്നില്ല. സ്വജാതിയർ തിരിച്ച് ആ യെരുശലേം ദേവാലയം പണിയുവാൻ വന്നപ്പോൾ അതിനെ എതിർത്തതും യഹൂദന്മാർ തന്നെയാണ്. അപ്പോഴും അവർ ചിന്തിച്ചത്, എനിക്ക് കഴിയാത്തത് മറ്റൊരു യഹൂദൻ 77 വർഷം കഴിഞ്ഞാലല്ല, 100 വർഷം കഴിഞ്ഞാലും ചെയ്യരുത് എന്നുള്ള ചിന്ത. ദൈവത്തിന്റെ ജനതയായ ഇസ്രായേൽ ജനതയെ വഴി നടത്തിയ, അടിമത്തത്തിൽ നീണ്ട 430 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനതയെ വഴി നടത്തിയ മോശയ്ക്കും എതിർപ്പുകളുണ്ടായി. തന്റെ ജനത്തിൽ നിന്ന് പുച്ഛമുണ്ടായി, അവഹേളനമുണ്ടായി, തിരസ്കരണമുണ്ടായി. എന്നാൽ വീണ്ടും ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, യോസഫ് ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ടു. നീണ്ട 77 വർഷത്തിന് ശേഷം പുനർനിർമ്മിക്കപ്പെട്ട യെരുശലേം ദേവാലയം വീണ്ടും പണിയപ്പെട്ടു. മോശ തന്റെ ലക്ഷ്യത്തോടടുത്ത് യോശുവയ്ക്ക് ഇസ്രായേൽ ജനതയെ കൈമാറി. യെരുശലേം ദേവാലയത്തിന്റെ മതില് നെഹേമ്യാവ്, ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്ന മതില്, അതിനെ പുനർനിർമ്മിക്കുവാൻ വേണ്ടി അഹശ്വേരോശ് രാജാവിന്റെ
പാനപാത്ര വാഹകനായ നെഹേമ്യാവ് എത്തിയപ്പോഴും എതിർത്തത് മറ്റാരുമായിരുന്നില്ല. അവരുടെ യശസ് ഉയർത്തി നിൽക്കുന്ന ആ യെരുശലേം ദേവാലയത്തിന്റെ മതിൽ പണിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഇടിഞ്ഞു പൊളിഞ്ഞാലും കുഴപ്പമില്ല, മറ്റൊരു യഹൂദൻ ഇവിടെ വന്ന് പണിയരുതെന്ന് ചിന്തിച്ചു. അതുകൊണ്ട് ഇവിടെ വിഘടിപ്പൊന്നുമില്ല. ഇത് നമ്മൾ മനുഷ്യജന്മങ്ങൾ ഇരിക്കുന്നിടത്തോളം ഈ എതിർപ്പുകൾ ഉണ്ടാകുന്നത് സഹജം. എന്നാൽ ഇന്നത്തെ യുവതലമുറ സി എസ് ഐ ദക്ഷിണ കേരള മഹായിടവകയുടെ യുവതലമുറ ചിന്തിക്കേണ്ടത് എന്തിനാണ് എതിർപ്പ്, ഏത് കാര്യത്തിനാണ് എതിർപ്പ്, എന്തുകൊണ്ട് എതിർക്കുന്നു, എതിർക്കുന്നതിൽ കഴമ്പുണ്ടോ ഇല്ല, സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളാണോ സത്യം. ഞാൻ വളരെ വിനയമായിട്ട് നിങ്ങളടുത്ത് അഭ്യർത്ഥിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ വാർത്തകളല്ല വിശ്വസിക്കേണ്ടത്, ഏത് കാര്യത്തിനായാലും. സി എസ് ഐയുടെ കാര്യമല്ല, സോഷ്യൽ മീഡിയയിൽ 100 കാര്യം വരുന്നെങ്കിൽ 90 കാര്യവും തെറ്റാണെന്നാണ് സാക്ഷരതയുള്ള നമ്മുടെ യുവതലമുറ ചിന്തിക്കേണ്ടത്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം, പഠിക്കണം. അല്ലാതെ അയ്യോ ഇതിങ്ങനെ അടിച്ചു വിടുന്നു, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മുഖാന്തരം നന്മകളെ തിന്മകളാക്കി മാറ്റുവാൻ ശ്രമിക്കും, ശരികളെ തെറ്റാക്കി മാറ്റുവാൻ ശ്രമിക്കും. അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെയാണ് സി എസ് ഐ ദക്ഷിണ കേരള മഹായിടവകയും കഴിഞ്ഞ കുറച്ച് നാളുകളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സഭകളിൽ പ്രതിസന്ധി ഉണ്ടാക്കുക, പ്രതിബന്ധനങ്ങൾ ഉണ്ടാക്കുക, ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ ഉണ്ടാക്കുക, കുറ്റാരോപണങ്ങൾ ഉണ്ടാക്കുക, അപവാദ പ്രചരണങ്ങൾ ഉണ്ടാക്കുക, ഇത് നമ്മുടെ സഹോദരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രബുദ്ധരായി ചിന്തിക്കുക, നന്മ എവിടെയാണെന്ന് തിരിച്ചറിയുക, ശരി എവിടെയാണെന്ന് തിരിച്ചറിയുക. ഒട്ടനവധി കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും ആദ്യം പറയുവാനുള്ളത് ഈ സഭ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സഭ സുരക്ഷിതമാകണമെങ്കിൽ ഈ തെക്കൻ നാട്ടിൻ്റെ തലസ്ഥാനത്തിരിക്കുന്ന നമ്മുടെ സഭ സുരക്ഷിതമാകണമെങ്കിൽ, നമ്മുടെ തലമുറ സുരക്ഷിതമാകണമെങ്കിൽ, നമ്മുടെ സഭയെ സമൂഹം മാനിക്കണമെങ്കിൽ, അധികാരവർഗം നമുക്ക് മര്യാദ തരണമെങ്കിൽ, ക്രിസ്തുവിൽ പ്രിയരെ, സഹോദരീ സഹോദരന്മാരെ, നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് തിരികെ നേടിയെടുത്തേ പറ്റൂ. ഇന്ന് നമ്മുടെ യുവതലമുറയ്ക്കും നമ്മുടെ പല പല കുടുംബങ്ങൾക്കും അറിഞ്ഞുകൂടാത്ത യഥാർത്ഥ സത്യങ്ങളുണ്ട്. ഓരോ 5 വീട്ടിലും ദക്ഷിണ കേരള മഹായിടവകയുടെ ഓരോ കുടുംബത്തിന്റെ 5 വീടുകളും പരിശോധിക്കുമ്പോൾ 1 ഡിഗ്രിക്കാരനുണ്ട്, 10 വീടുകൾ പരിശോധിക്കുമ്പോൾ 1 ഡോക്ടറുണ്ട്, 1 എഞ്ചിനീയർ ഉണ്ട്, 1 വക്കീലുണ്ട്, വലിയ വലിയ രീതിയിൽ പഠിക്കുന്ന പിള്ളേരുകളുണ്ട്. ഓരോ 15 വീടുകൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ കുടുംബത്തിൽ 1 ഗവൺമെന്റ് ഉദ്യോഗസ്ഥനുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മക്കൾക്ക് പോലും അറിയില്ല എങ്ങനെയാണ് നമുക്ക് അഡ്മിഷൻ പലതിനും കിട്ടുന്നത്. സാമ്പത്തികമായും ബുദ്ധിപരമായും പിന്നോക്കം നിൽക്കുന്ന തെക്കൻ നാടിന്റെ ജനതയാണ് നമ്മൾ. എസ് ഐ യു സി രൂപപ്പെട്ടത് മുതൽ നമുക്ക് അവകാശപ്പെട്ട സംഭരണ ആനുകൂല്യങ്ങൾ അതാത് ഭരണകർത്താക്കൾ അധികാരവർഗികൾ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ പോലും അറിയാതെ 2018 നമുക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസ സംഭരണം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരക്കോണം മെഡിക്കൽ കോളേജ് ദക്ഷിണേന്ത്യ സഭയുടെ 70 ലക്ഷത്തോളം ജനം, 16,000 സഭ, 4,000 വൈദിക ശ്രേഷ്ഠരുള്ള ഈ മഹാസഭയിൽ, ഇന്ത്യയുടെ 2-ാമത്തെ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ യശസ് ഉയർത്തി നിൽക്കുന്ന നമ്മുടെ കാരക്കോണം മെഡിക്കൽ കോളേജ്, നമ്മുടെ വസ്തു, നമ്മുടെ കെട്ടിടങ്ങൾ, നമ്മുടെ മാനേജ്മെന്റ്, നമ്മളാണ് ഭരണകർത്താക്കൾ. 2002 തുടങ്ങിയ ഈ കോളേജിൽ 100 സീറ്റുണ്ടെങ്കിൽ പകുതി സീറ്റ് നമ്മുടെ മക്കൾക്കായിരുന്നു 2018 വരെ. 100 പേരുണ്ടെങ്കിൽ 50 പേർ നമ്മുടെ മക്കൾ പഠിക്കും. പാപപ്പെട്ടവന്റെ മക്കൾ, കൂലിപ്പണിക്കാരന്റെ മക്കൾ, വൈദിക ശ്രേഷ്ഠരുടെ മക്കൾ, സുവിശേഷകരുടെ മക്കൾ, ചെറുകിട ബിസിനസ്സുകാരുടെ മക്കൾ,
നിർദ്ധനരുടെ മക്കൾ. അതിനായിരുന്നു നമ്മുടെ കോളേജ് നമുക്കുണ്ടായിരുന്നത്. 50 ബി എസ് സി നേഴ്സിംഗിൽ 25 പിള്ളേർ സി എസ് ഐ പിള്ളേർ പഠിക്കും. പക്ഷെ 2018 ഒരു ഓർഡർ വന്നു, ഈ കാരക്കോണത്ത് 100 സീറ്റിൽ 50 സീറ്റ് സി എസ് ഐ എസ് ഐ യു സി സി എസ് ഐ പള്ളിക്കാരന് അവകാശപ്പെട്ടത്. ഇനി മുതൽ കേരളത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികൾക്കും കൂടെ വീതിച്ചു കൊടുക്കണം എന്നൊരു ഓർഡർ വന്നു. അന്നിരുന്ന ഭരണ നേതൃത്വം, സി എസ് ഐ സഭാ നേതൃത്വം ചെയ്യേണ്ടിയിരുന്നത് ഇന്ന് വരെ നമ്മൾ താമസിച്ചിരുന്ന വീട്ടിൽ, കാലാകാലങ്ങളിൽ നമ്മൾ വസിച്ചിരുന്ന നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ദിവസം പഞ്ചായത്ത് അധികാരികൾ വീട്ടിന് മുമ്പിൽ കൊണ്ട് ബോർഡൊട്ടിക്കുകയാണ്, നാളെ മുതൽ നിങ്ങൾ മാറിപ്പോകണം, അപ്പുറത്തെ ഗ്രാമത്തിലുള്ളവരെ താമസിപ്പിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ നിയമപരമായി പോലീസ് സ്റ്റേഷനിൽ പോകും, അത് കഴിഞ്ഞ് എന്തിനാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് ഒട്ടിച്ചിരിക്കുന്നത് നോക്കും, കളക്ട്രേറ്റിൽ പോകും, ഒരിടവും നീതി കിട്ടിയില്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ കോടതിയിൽ പോകും. ഇന്ന് വരെയുള്ള നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് നാളിതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്നത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റപ്പെടുമ്പോൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഓർഡറാണ് ഇടാറുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുവരെ നിങ്ങളാണ് ആ വീട്ടിൽ താമസിച്ചതെങ്കിൽ, അതിൻ്റെ കരം തീർത്ത രസീത് ഉണ്ടെങ്കിൽ, നിങ്ങൾ ടാക്സ് അടച്ച റെസീപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീട്ടിൽ താമസിക്കാം. എന്താണ് പ്രശ്നമെന്ന് വാദങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഫൈനൽ വിധി, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാം. എന്നാൽ ക്രിസ്തുവിൽ പ്രിയരെ, 2018 നമുക്ക് 2002 മുതൽ 2018 വരെ നമ്മുടെ അവകാശമായിരുന്ന, നമ്മുടെ രക്തമായിരുന്ന, നമ്മുടെ സ്വത്തായിരുന്ന നമ്മുടെ മെഡിക്കൽ സീറ്റുകൾ കേരളത്തിലെ ഇതര മുന്നോക്ക വിഭാഗക്കാരായ ക്രിസ്ത്യാൻ വിഭാഗത്തിന് വീതിച്ചു കൊടുത്തപ്പോൾ അന്നത്തെ സി എസ് ഐ സഭാ നേതൃത്വം ഒരു അഫിഡവേറ്റ് കോടതികളിൽ കൊടുക്കുവാൻ തയ്യാറായില്ല, ഗവൺമെന്റ് അധികാരികൾക്ക് കൊടുക്കുവാൻ തയ്യാറായില്ല. കാരണം അന്ന് ഭരിച്ചിരുന്നത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് മത മേലധ്യക്ഷ സംഘടനയിൽ മേലധ്യക്ഷനായി ഇരിക്കുവാൻ പാടില്ല, മതമേധാവിയായി ഇരിക്കാൻ പാടില്ല എന്ന സർക്കുലർ എനിക്ക് മതമേധാവി ആയതുകൊണ്ട് ഒപ്പിട്ട് കൊടുത്താൽ തന്റെ ജോലി പോകുമെന്നുള്ള ഭയം, കോടതിയിൽ ഒരു അഫിഡവേറ്റ് ഒപ്പിട്ട് കൊടുത്താൽ തന്റെ ജോലി പോകുമെന്നുള്ള ഭയത്തിൽ നമ്മുടെ തലമുറയ്ക്ക് എന്നുമെന്നും അവകാശപ്പെട്ട നമ്മുടെ സംവരണം എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ 2018 സംജാതമായി. ക്രിസ്തുവിൽ പ്രിയരെ, ഇപ്പോൾ കഴിഞ്ഞ വർഷം 2019 150 സീറ്റിൽ 75 പിള്ളേർ പഠിക്കേണ്ടടുത്ത് 7 സി എസ് ഐക്കാരനാണ് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയത്. ബാക്കി മുന്നോക്ക ക്രിസ്ത്യൻ വിഭാഗമായ സുറിയാനി ക്രിസ്ത്യാനികൾക്കും യാക്കോബയ ക്രിസ്ത്യാനികൾക്കും മാർത്തോമ ക്രിസ്ത്യാനികൾക്കും അഡ്മിഷൻ നൽകുവാനിടയായി. അപ്പോൾ നമുക്ക് അവകാശപ്പെട്ടത് തിരിച്ചെടുക്കുവാൻ ഈ ഭരണ നേതൃത്വം വന്നതിന് ശേഷം ഹൈക്കോടതി കേസ് ഫയലിൽ സ്വീകരിച്ച് കേസുകൾ നടത്തുന്നു. പൊസഷൻ മറ്റുള്ളവരുടെ കയ്യിലായാൽ പിന്നെ അത് തിരിച്ചെടുക്കുന്നത് പാടാണ്. നമ്മുടെ വീട് മറ്റുള്ളവൻ കയറി താമസിച്ചു തുടങ്ങിയാൽ പിന്നെ അത് തിരിച്ചെടുക്കുന്നത് പാടാണ്. താമസിക്കാതിരിക്കാൻ അന്നത്തെ സഭാ നേതൃത്വത്തിന് സാധിക്കുമായിരുന്നു, അത് സാധിക്കാതെ പോയി. ഞാൻ എന്തുകൊണ്ട് ഇത് നിങ്ങളടുത്ത് പറയുന്നു എന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അത് കിട്ടണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അത് കിട്ടണം, ഇല്ലെങ്കിൽ അവിടെ ഉയർന്നു നിൽക്കുന്ന കാരക്കോണം മെഡിക്കൽ കോളേജ് സി എസ് ഐക്ക് അഭിമാനിക്കാവുന്നതല്ല, മറ്റ് ഇതര ക്രിസ്ത്യാനികൾക്ക് അഭിമാനിക്കാവുന്ന കേന്ദ്രമായി മാറിപ്പോകും. നമ്മുടെ മക്കൾ പാവപ്പെട്ടവരാണ്, നിർധനരാണ്, സാമ്പത്തികപരമായും ബുദ്ധിപരമായും പിന്നോട്ടുള്ള ജനതയാണ്. നമ്മുടെ മിഷണറി ശ്രേഷ്ഠന്മാർ നമുക്ക് നൽകിയ സ്വത്തിൽ നമ്മൾ നേടിയെടുത്ത പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം, ഏറ്റവും വലിയ ആവശ്യം, നമുക്ക് നഷ്ടപ്പെട്ട വിദ്യാഭ്യാസ സംഭരണം തിരിച്ചെടുക്കുവാൻ വേണ്ടി യുവജനങ്ങളായ നിങ്ങൾ പ്രാർത്ഥനയോടൊപ്പം പ്രവർത്തനസജ്ജരാവണമെന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അതുപോലെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമുക്ക് നമ്മൾ സി എസ് ഐക്കാരനാണെന്നുള്ള ഐഡന്റിറ്റി നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്ന ഐഡന്റിറ്റി ഒരു
വിദ്യാഭ്യാസം ഡിഗ്രിക്ക് അഡ്മിഷൻ വേണം, അല്ലെങ്കിൽ എം ബി ബി എസ് അഡ്മിഷൻ വേണം, എസ് ഐ യു സി സർട്ടിഫിക്കറ്റ് വാങ്ങണം, അഡ്മിഷൻ വാങ്ങണം, നേരെ അച്ഛൻ്റെ അടുത്ത് ഓടിപ്പോവും, അച്ഛാ എസ് ഐ യു സി സർട്ടിഫിക്കറ്റ് വേണം. അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് ചെയർമാൻ്റെ അടുത്ത് പോവും, അത് കഴിഞ്ഞ് ബിഷപ്പിൻ്റെ അടുത്ത് വാങ്ങിക്കും. അതായിരുന്നു നമ്മുടെ ജാതി തെളിയിക്കുന്ന, നമ്മുടെ കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന മാനദണ്ഡ സർട്ടിഫിക്കറ്റ്. 2019 അന്നിരുന്ന സഭാ നേതൃത്വം അഭിബന്ധ്യ തിരുമേനിയോടുള്ള ഒറ്റ ദേഷ്യത്തിൻ്റെ പുറത്ത് ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തു. എന്തോന്ന്, വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുത്തോട്ടെ, ബിഷപ്പിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ആർക്കാണ് നഷ്ടം? ആർക്കാണ് നഷ്ടം? നമ്മുടെ മക്കൾ സി എസ് ഐ സഭയിൽ നിന്ന് അകലും, ബന്ധക്കോസ്റ്റ് സഭകളിൽ പോകും, മറ്റ് ഇതര ആരാധനകൾക്ക് പോകും, എന്നിട്ട് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് വാങ്ങും. അപ്പോൾ ഈ സഭയെ അടിസ്ഥാനം തകർക്കുവാൻ, ഇതിനെ നശീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ തന്നെ സ്വജാതീയരായ സഹോദരങ്ങൾ ഉണ്ടായിരുന്നിടത്തുനിന്ന് മാറ്റത്തിന്റെ ധ്വനി കൊണ്ടുവരുവാനാണ് യുവജനതയുടെ ആവശ്യം, യുവതയുടെ ആവശ്യം. അതിനൊറ്റക്കെട്ടായിട്ട് നമുക്ക് മുന്നേറുവാൻ ദൈവം കൃപ തരട്ടെ. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടിയിരിക്കുന്നു. ഞാൻ ഒന്ന് രണ്ടു പേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വിൽമ റുഡോൾഫ്, നമ്മളെല്ലാവരും കേട്ടിരിക്കും, യുവജനങ്ങളെല്ലാം വായിച്ചിരിക്കും. ആരാണ് വിൽമ റുഡോൾഫ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇല്ല. 1940 ഒരു ചുമട്ട് തൊഴിലാളിയുടെ മകളായി ജനിച്ച ഒരു പാവപ്പെട്ട കുട്ടി. ആ കുട്ടിയുടെ 4-ാം വയസ്സിൽ, വളരെ നിർധന കുടുംബത്തിലുള്ള കുട്ടി, ആ കുട്ടിയുടെ 4-ാം വയസ്സിൽ ആ കുട്ടിക്ക് ഇൻഫൻ്റൈൽ പാരാലിസിസ് വന്നു. തളർന്ന് കിടക്കുന്ന അവസ്ഥയായി. ഡോക്ടർമാർ വന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി, ഇത് കുഴപ്പമാണ്, ഈ കൊച്ചു ജീവിച്ചിരിക്കുവാനുള്ള സാധ്യത തന്നെ ഇല്ല, അഥവാ ജീവിച്ചിരുന്നാലും നിത്യമായി കിടക്കയിൽ കിടന്നു പോകും. ഭയങ്കരമായിട്ടുള്ള പനി, ന്യൂമോണിയ ബാധിച്ചു, പോളിയോ വന്നു, ഒരു കാലിന് സ്വാധീനക്കുറവും വന്നു. അപ്പോ ചുമട്ട് തൊഴിലാളിയായ ഒരു അപ്പൻ എന്ത് ചെയ്യുവാൻ പറ്റും? അദ്ദേഹവും വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ഈ വിൽമ റുഡോൾഫ് കിടക്കയിൽ കിടന്നുകൊണ്ട് അവരുടെ ചിന്ത, ആ കൊച്ചു കുഞ്ഞിന്റെ ചിന്ത എന്താണ്? എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയായി മാറണം. സ്വപ്നമാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ദൈവമേ എനിക്ക് ശക്തി തരണമേ, എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയാകണം. നിങ്ങൾ ആലോചിക്കണം, ഡോക്ടർമാർ വിധി എഴുതി, മരിക്കുവാൻ പോകുന്ന കുട്ടി തൻ്റെ 9-ാം വയസ്സിൽ ഓർത്തോപീഡിക് ഷൂ കൊണ്ട് കെട്ടിവെച്ച് ഈ കുട്ടി ചെറുതായിട്ട് നടന്നു തുടങ്ങി. തൻ്റെ 10-ാം വയസ്സിൽ ഗ്രൗണ്ടിൽ കായിക പരിശീലനത്തിന് ഇറങ്ങി. ഇറങ്ങി ആദ്യ നാൾ, ആദ്യത്തെ ആഴ്ചകളിൽ ഊന്നുവടിയോടെ സഹായത്തോടുകൂടെയാണ് ഈ കുട്ടി യാത്രകൾ തുടങ്ങി, കായിക പരിശീലനം തുടങ്ങിയത്. എന്നാൽ തൻ്റെ 16-ാം വയസ്സിൽ 1956 അമേരിക്കൻ ഒളിമ്പ്യൻ ടീമിൽ സ്ഥാനം നേടി. മെൽബൺ ഒളിമ്പിക്സിൽ 100 മീറ്ററിൽ യോഗ്യത റൗണ്ട് പോലും നേടാതെ പുറത്തായി. 4x100 മീറ്റർ റിലേയിൽ വെങ്കല മെഡൽ നേടി. എന്നിട്ടും മനസാന്നിധ്യം വെടിഞ്ഞില്ല, സ്വപ്നത്തെ മാറ്റി നിർത്തിയുമില്ല. 1960 റോം ഒളിമ്പിക്സിൽ ഇതേ വിൽമ റുഡോൾഫ് 100 മീറ്റർ, 200 മീറ്റർ, 4x100 മീറ്റർ റിലേയിൽ സ്വർണം നേടിക്കൊണ്ട് ലോകത്തിൽ ആദ്യമായി ഒളിമ്പിക്സിൽ 3 സ്വർണം നേടുന്ന ഒരു വനിത എന്നത് സ്വർണലിപികളാൽ രേഖപ്പെടുത്തി. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതിബന്ധനങ്ങൾ വരുമ്പോൾ, വിമർശനങ്ങൾ വരുമ്പോൾ, ആകുലതകൾ വരുമ്പോൾ, അപവാദ പ്രചരണങ്ങൾ വരുമ്പോൾ, കുറ്റാരോപണങ്ങൾ വരുമ്പോൾ, പ്രിയ യുവതി യുവാക്കളെ, തളരരുത്, വിജയം ലക്ഷ്യമാക്കി പോകണം. പൗലോ കൗലോ എഴുതിയ ഒരു കഥ, ഒരു ബുക്ക്, അൽക്കമിസ്റ്റ് എന്ന ബുക്ക്,
എനിക്ക് നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. അതിലെ നായകന്റെ പേരെന്താണ് അറിയാവോ? സാന്റിയാഗോ, ഒരാട്ടിടയൻ. ഈ ആട്ടിടയൻ എന്താണ് ചെയ്തത്? തന്റെ ആടുകളെയെല്ലാം വിറ്റ് കയ്യിൽ പൈസ എടുത്ത് നേരെ ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ പോവുകയാണ്. ഈജിപ്തിന്റെ പിരമിഡിൽ നിധിയുണ്ടാ, നിധി എടുക്കുവാൻ യാത്ര തിരിക്കുകയാണ്. രാജ്യമെല്ലാം കടന്ന്, തോടും ആറുമെല്ലാം കടന്ന് ആശാൻ അങ്ങ് പോവുകയാണ് സ്വപ്നത്തിന്റെ പുറത്ത്. അപ്പോ ഈ സ്വപ്നം കണ്ട് എല്ലാം പോയി, പണമെല്ലാരും മോഷ്ടിച്ചുകൊണ്ടുപോയി. മുന്നോട്ട് യാത്ര ചെയ്യുവാൻ പറ്റാതെ ഒരു മരത്തണലിൽ വേദനയോടെ വിഷമത്തോടെ ഈ സാന്റിയാഗോ കിടക്കുകയാണ്. അപ്പോ ഒരു അപ്പു പയ്യങ്ങി വന്നു, എടാ മോനെ നീ എന്തിനാ ഇങ്ങനെ കിടക്കുന്ന, വിഷമിച്ച് എന്തിനാടാ കിടക്കുന്നത്? അപ്പോ അവൻ അവന്റെ കഥകളെല്ലാം പറഞ്ഞു. മര്യാദയ്ക്കൊരു തൊഴിലുണ്ടായിരുന്നു, അതെല്ലാം വിട്ട് സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിധിയെടുക്കുവാൻ വന്നിരിക്കുകയാണ് സാന്റിയാഗോ മാർട്ടിൻ. അപ്പോ അപ്പുപ്പൻ പറയുകയാണ്, ഇഫ് യു ഹാവ് എ ഡ്രീം ആൻഡ് ഇഫ് യു ഹാവ് എ ഡിറ്റർമിനേഷൻ ടു ഒബ്ടെയിൻ ഇറ്റ്, നിനക്ക് സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നിനക്കത് നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ, the whole universe is with you to obtain it. ഈ പ്രപഞ്ചം മൊത്തം നിന്നെ സഹായിക്കും അത് നേടിയെടുക്കുവാൻ എന്നുള്ള ഉപദേശത്തിൽ അദ്ദേഹം പോവുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള കഥ അവസാനിക്കുന്നത്, സാന്റിയാഗോ തന്റെ യാത്ര തുടർന്ന് ഈജിപ്തിലെ പിരമിഡിൽ പോയി നിധി നേടുന്നതായിട്ട് ആ കഥ അവിടെ പര്യവസാനിക്കുന്നു. 2023 നേതൃസംഗമത്തിന് എത്തിയിരിക്കുന്ന യുവതി യുവാക്കളെ, വിൽമാർ റുഡോൾഫിനെ പോലെയും സാന്റിയാഗോയെ പോലെയുമുള്ള നേതാക്കളാണ്, ദക്ഷകേരള മഹായിടവയ്ക്കുള്ള നേതാക്കളാണ് നിങ്ങളിൽ ഓരോരുത്തരും. പ്രതിസന്ധികളും പ്രതിബന്ധനങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ സ്വപ്നങ്ങൾ കണ്ട് അതിജീവിക്കുന്ന വ്യക്തിത്വങ്ങളായി നിങ്ങൾ മാറണം. അത് നേടിയെടുക്കുവാൻ നിശ്ചയദാർഢ്യത്തോടെ കാര്യപ്രാപ്തിയോടെ മുന്നേറുന്ന ജനതയായി, യുവജനതയായി നമ്മൾ മാറണം. യേശു ക്രിസ്തു എന്ന മാർഗദർശിക്ക് പിൻപറ്റിക്കൊണ്ട് മുന്നേറി, ദർശനങ്ങളോടെ മുന്നേറുന്ന യുവതയായി നമ്മൾ മാറണം. നമുക്ക് ഇതിനതിജീവിച്ച് പ്രതിസന്ധികളെയും അപ്പോ എല്ലാം കൂടെ ക്രോഡീകരിച്ച് ചുരുക്കി പറയാം, നമുക്ക് വിജയിക്കണം മക്കൾ, സഹോദരങ്ങളെ, നമുക്ക് ജയിക്കണം. നമുക്ക് തോക്കുവാൻ വയ്യ. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വരുമ്പോൾ, അല്ലെങ്കിൽ തോൽവി വരുമ്പോൾ, ഒരെണ്ണം കൂടെ പറഞ്ഞോട്ട്. 1832 എബ്രഹാം ലിങ്കൻ, ഒരു സാധാരണ തൊഴിലുണ്ടായിരുന്ന എബ്രഹാം ലിങ്കൻ, എന്താണ് സംഭവിച്ചത്? ആ ജോലി പോയി, നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റു. 1838 സ്പീക്കർ ഇലക്ഷന് മത്സരിച്ച് തോറ്റു. 1848 മത്സരിച്ച് തോറ്റു. 1954 അമേരിക്കൻ സെനറ്റിലേക്ക് മത്സരിച്ച് തോറ്റു. 1858 വീണ്ടും സെനറ്റിലേക്ക് മത്സരിച്ച് തോറ്റു. തുടർച്ചയായി 8 തോൽവികൾ. 1860 അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായി. ആ വിജയ തീക്ഷ്ണത നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണം. തോൽവികൾ വരുമ്പോൾ വിജയിക്കുവാൻ പറ്റുമെന്നുള്ള വ്യഗ്രത യുവതി യുവാക്കൾക്കുണ്ടാകണം. ആ ദർശനം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് നല്ലൊരു സ്വപ്നക്കാരായി നിശ്ചയദാർഢ്യത്തോടെ അതിനെ നേടിയെടുക്കുവാനുള്ള പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജനത മുന്നോട്ട് പോയില്ല എങ്കിൽ, ഇന്ന് ലൂതറൻ മിഷൻ സഭകൾ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ സഭകൾ ഉണ്ടായിരിക്കും, സഭയിൽ ബെഞ്ചുണ്ടായിരിക്കും, ബെഞ്ചിലിരിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് CSI സഭ മാറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നമ്മുടെ നേതൃത്വം, CSI സഭാ നേതൃത്വത്തിന്റെ പ്രത്യേകത,
പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒതുക്കപ്പെട്ടിരിക്കുന്നവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന നേതൃത്വമാണിത്. കഷ്ടതയോടെ ഇരിക്കുന്ന അവലംബഹീനരെ, യാതന അനുഭവിക്കുന്നവരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന നേതൃത്വമാണ് ഈ സി എസ് ഐ സഭ നേതൃത്വത്തിൻ്റെത്. ആശ്വസിപ്പിക്കുന്ന ഒരു നേതൃത്വമാണ് ഈ സി എസ് ഐ സഭ നേതൃത്വം. അതുകൊണ്ട് പ്രിയ യുവതി യുവാക്കളെ, ശരിയേത് തെറ്റേത് എന്ന് സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരൊറ്റ ജനതയായി ഒരിടയനും ഒരാട്ടിൻകൂട്ടവും എന്നുള്ള ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നേറേണ്ടുന്ന ആവശ്യകതയെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ നല്ല സ്വപ്നത്തോടെ, അതിന് വേണ്ടിയുള്ള പ്രവൃത്തിയോടെ, അത് നേടിയെടുക്കുവാനുള്ള നിശ്ചയദാർഢ്യത്തോടെ, പ്രാർത്ഥനയോടെ മുന്നേറാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.